കഥയാണ് നാം പറയാൻ പോകുന്നത്. ഒരിക്കൽ കാളിയൻ എന്ന് പേരുള്ള ഒരു വലിയ നാഗം യമുന നദിയിൽ ജീവിക്കാനായി വന്നു. കാളിയൻ പൈപാവനമായ യമുന നദിയിൽ തന്റെ വിഷം കലക്കി. വൃന്ദാവനവാസികളെല്ലാം കാളിയൻ എന്ന് നാഗത്തെ ഭയന്നു. എന്നാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാളിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കണ്ണൻ യമുന നദിയിലേക്ക് എടുത്തു ചാടി. കാളിയൻ കണ്ണനെ പിടിക്കുന്നതിൻ്റെ മുൻപേ കണ്ണൻ യമുന നദിയിലേക്ക് ചാടി. എന്നിട്ട് കാളിയൻ്റെ മേൽ കയറി. കാളിയൻ കണ്ണനെ ചുറ്റി വലിഞ്ഞു, വെള്ളത്തിൻ്റെ അടിയിൽ മുക്കി. പക്ഷേ കണ്ണൻ കുഴങ്ങിയില്ല. എന്നാൽ കാളിയൻ ക്ഷീണിച്ചു. കണ്ണൻ അപ്പോൾ കാളിയൻ്റെ ഓരോ തലയിലും ചവിട്ടി നൃത്തമാടി. ഒടുവിൽ കാളിയൻ തൻ്റെ ഉള്ളിലുള്ള വിഷമെല്ലാം ശ്രദ്ധിച്ചു. അപ്പോൾ കണ്ണനോട് കാളിയൻ മാപ്പ് അപേക്ഷിച്ചു. കണ്ണൻ കാളിയനോട് യമുന നദി വിട്ട് പോവാൻ പറഞ്ഞു. അങ്ങനെ വൃന്ദാവനവാസികളെല്ലാം സന്തോഷിച്ചു. ഇവിടെ വിട്ടു പോയാൽ ഗരുഡപക്ഷി ഉപരിക്കൂലേ എന്ന് കാളിയൻ കണ്ണനോട് ചോദിച്ചു. കണ്ണൻ പറഞ്ഞു, എൻ്റെ പാദം നിന്റെ തലയിലുള്ളത് കൊണ്ട് ഗരുഡപക്ഷി നിന്നെ ഉപദ്രവിക്കൂല. ഇത് കേട്ട് കാളിയനും സന്തോഷമായി. കണ്ണൻ കാളിയനും വൃന്ദാവനവാസികളെയും ഒരുപോലെ അനുഗ്രഹിച്ചു. ആയിരം നാവുള്ളോരനന്ദനെ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ വാത്താളയമാ വൈകുണ്ഠം വാഴുന്ന വേദാന്തരൂപമേ വാഴ്ത്താൻ. ആയിരം നാവുള്ളോരനന്ദനെ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ വാത്താളയമാ വൈകുണ്ഠം വാഴുന്ന വേദാന്ത രൂപനെ വാഴ്ത്താൻ.